റിവോക്കേഷൻ റിവോക്കേഷൻ മീൻസ് വിഡ്രോയിങ് ഓർ ടേക്കിംഗ് ബാക്ക്. റിവോക്കേഷൻ രണ്ടെണ്ണം റിവോക്ക് ചെയ്യാം. നിങ്ങൾക്ക് പ്രപ്പോസൽ അല്ലെങ്കിൽ ഓഫർ റിവോക്ക് ചെയ്യാം, ആക്സെപ്റ്റൻസ് റിവോക്ക് ചെയ്യാം. പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ ഓഫറാണ്. നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് എപ്പോഴാണ് റിവോക്കേഷൻ ഓഫ് ഓഫർ, ഏതൊക്കെ സിറ്റുവേഷനിൽ ഒരു നോട്ടീസ് കൊടുത്തിട്ട്, ലാപ്സ് ഓഫ് ടൈം അല്ലെങ്കിൽ എക്സ്പയറി ഓഫ് റീസണബിൾ ടൈം, ഡെത്ത് ഓർ ഇൻസാനിറ്റി, നോൺ ഫുൾഫിൽമെന്റ് ഓഫ് കണ്ടീഷൻസ്, കൗണ്ടർ ഓഫർ ഒക്കെ വെച്ചിട്ട് നമുക്ക് റിവോക്ക് ചെയ്യാം. ഇവിടെ പറയണത് എപ്പോഴാണ് റിവോക്ക് ചെയ്യുക. എ പ്രപ്പോസൽ മേ ബി റിവോക്ട് അറ്റ് എനി ടൈം ബിഫോർ ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇറ്റ്സ് ആക്സെപ്റ്റൻസ് ഈസ് കംപ്ലീറ്റ് ആസ് അഗെയിൻസ്റ്റ് ദി പ്രപ്പോസൽ ബട്ട് നോട്ട് ആഫ്റ്റർവേർഡ്സ്. എപ്പോഴാണ് നമുക്കൊരു ഓഫർ റിവോക്ക് ചെയ്യാൻ പറ്റുക? എനി ടൈം ബിഫോർ ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇറ്റ്സ് ആക്സെപ്റ്റൻസ് ഈസ് കംപ്ലീറ്റ്. ആക്സെപ്റ്റൻസ് ആക്സെപ്റ്റൻസിൻ്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ഓഫർ റിവോക്ക് ചെയ്യാം. ബട്ട് നോട്ട് ആഫ്റ്റർവേർഡ്സ്, അതിന് ശേഷം പറ്റില്ല. ഫോർ എക്സാമ്പിൾ, എ പ്രൊപ്പോസസ് ബൈ എ ലെറ്റർ സെൻഡ് ബൈ പോസ്റ്റ് ടു സെൽ ഹിസ് ഹൗസ് ടു ബി. എ ഒരു ഓഫർ വെച്ചു, അത് പോസ്റ്റിലാണ് അയക്കുന്നത് ബിയോട്, അതായത് എയുടെ വീട് വിൽക്കാൻ പോകുന്നത്. ബി ആക്സെപ്റ്റ് ദ പ്രൊപ്പോസൽ ബൈ എ ലെറ്റർ സെൻഡ് ബൈ പോസ്റ്റ്. ബി എന്ത് ചെയ്തു? അത് ആക്സെപ്റ്റ് ചെയ്തു. ആക്സെപ്റ്റ് ദ പ്രപ്പോസൽ ബൈ എ ലെറ്റർ സെൻഡ് ബൈ പോസ്റ്റ്, ഈ അയച്ചിട്ടുള്ള ലെറ്റർ പോസ്റ്റിൽ അയച്ചിട്ടുള്ള അയാൾ ആക്സെപ്റ്റ് ചെയ്തു. എ മേ റിവോക്ക് ഹിസ് പ്രപ്പോസൽ അറ്റ് എനി ടൈം ബിഫോർ ഓർ അറ്റ് ദ മൂമെന്റ് വെൻ ബി പോസ്റ്റ് ഹിസ് ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് ബട്ട് നോട്ട് ആഫ്റ്റർവേർഡ്സ്. ബി അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് തിരിച്ച് പോസ്റ്റായിട്ട് ഇങ്ങോട്ട് വരുന്നതിൻ്റെ മുമ്പ് വരെ, അതിൻ്റെ മുമ്പോ ആ സമയത്ത് വരെയോ, അതായത് ആക്സെപ്റ്റൻസ് ഇവിടെ കിട്ടണതിൻ്റെ മുമ്പ് വരെ എനിക്കത് റിവോക്ക് ചെയ്യാം, ബട്ട് നോട്ട് ആഫ്റ്റർവേർഡ്സ്, അതിന് ശേഷം അത് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഒരു സ്റ്റാൻഡിങ് ഓഫർ ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി റിവോക്ക് ആസ് ടു ഫ്യൂച്ചർ ഓർഡേഴ്സ്. സോ സ്റ്റാൻഡിങ് ഓഫർ, ഫ്യൂച്ചർ ഓർഡർ നമുക്ക് റിവോക്ക് ചെയ്യാം, പക്ഷേ ഓൾറെഡി പ്ലേസ് ചെയ്തൊരു ഓഫർ റിവോക്ക് ചെയ്യാൻ പറ്റില്ല. റിവോക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ്, An acceptance of proposal may be revoked at any time before the communication of the acceptance is complete as against the accepted but not afterwards. എപ്പോഴാണ് ഒരു ആക്സെപ്റ്റൻസ് നമുക്ക് റിവോക്ക് ചെയ്യാൻ പറ്റുക? ബിഫോർ ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഇസ് കംപ്ലീറ്റ്, അതായത് എ ആണ് ഒരു ഓഫർ വെച്ചേക്കുന്നത് ബിയുടെ അടുത്തെങ്കിൽ ബിക്ക് ആ ആക്സെപ്റ്റൻസ് എപ്പോൾ റിവോക്ക് ചെയ്യാം? ആ കമ്മ്യൂണിക്കേഷൻ എയുടെ കയ്യിലേക്ക്, ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ള കമ്മ്യൂണിക്കേഷൻ എയുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് വരെ ബിക്ക് അത് റിവോക്ക് ചെയ്യാം. ദ ആക്സെപ്റ്റൻസ് ഇസ് ബൈൻഡിങ് ഓൺ ദി ആക്സെപ്റ്റർ വെൻ ദ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് ആക്ച്വലി റീച്ചസ് ദി പ്രപ്പോസൽ. ഈ ആക്സെപ്റ്റൻസ് ഇസ് ബൈൻഡിങ്, അത് നിലവിൽ വരും എപ്പോഴാണെന്നറിയൂ, ഓൺ ദി ആക്സെപ്റ്റർ വെൻ ദ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് റീച്ചസ് ദി പ്രപ്പോസൽ. ഈ ആക്സെപ്റ്റ് ചെയ്തു, ബി ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ള ലെറ്റർ പ്രൊപ്പോസറായിട്ടുള്ള എയുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പം മുതൽ ആക്സെപ്റ്റൻസ് നിലവിൽ വന്നു. ഫോർ എക്സാമ്പിൾ, എ പ്രൊപ്പോസസ് ബൈ എ ലെറ്റർ സെൻഡ് ബൈ പോസ്റ്റ് ടു സെൽ ഹിസ് ഹൗസ് ടു ബി. എ ഒരു ലെറ്റർ വഴി അയാളുടെ പ്രൊപ്പോസൽ അറിയിക്കുന്ന ബീനെ, അതായത് എയുടെ വീട് വിൽക്കാനുണ്ടെന്ന്. ബി ആക്സെപ്റ്റ് ദ പ്രൊപ്പോസൽ, ബി ആ പ്രൊപ്പോസൽ ആക്സെപ്റ്റ് ചെയ്തു. ബി മേ റിവോക്ക് ഹിസ് ആക്സെപ്റ്റൻസ് അറ്റ് എനി ടൈം ബിഫോർ ഓർ അറ്റ് ദ മൂമെന്റ് വെൻ ദ ലെറ്റർ കമ്മ്യൂണിക്കേറ്റിംഗ് ഇറ്റ് റീച്ചസ് ബി. ബിക്ക് എപ്പോഴാണ് ആക്സെപ്റ്റൻസ് റിവോക്ക് ചെയ്യാൻ പറ്റുക? ഈ ലെറ്റർ, അയാൾ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ള ലെറ്റർ എയുടെ കയ്യിൽ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ ബിക്ക് അത് റിവോക്ക് ചെയ്യാം, ബട്ട് നോട്ട് ആഫ്റ്റർവേർഡ്സ്. ആ ലെറ്റർ കിട്ടിയതിന് ശേഷം അത് റിവോക്ക് ചെയ്യാൻ പറ്റില്ല. റിവോക്കേഷൻ, ഞാനത് ഈ ഓഫർ വേണ്ടെന്ന് സ്വയം വിചാരിച്ചിട്ട് കാര്യമില്ല, അത് മറ്റേ പാർട്ടീനെ അറിയിക്കണം. രണ്ടാൾക്കാരും മറ്റേ പാർട്ടീനെ റിവോക്കേഷൻ അറിയിക്കണം. അതെങ്ങനെ വേണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഫോൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ ലെറ്ററായിട്ടോ നേരിട്ട് കണ്ടോ സംസാരിക്കാം. ഓഫർ റിവോക്ക് ചെയ്യുക ആക്സെപ്റ്റൻസിന് മുമ്പാണ്, ആക്സെപ്റ്റൻസ് റിവോക്ക് ചെയ്യുക ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ള കമ്മ്യൂണിക്കേഷൻ ഓഫറിൻ്റെ അടുത്തേക്ക് എത്തുന്നതിൻ്റെ മുമ്പാണ്. ഓഫ് ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് ഇൻ പോസ്റ്റൽ ട്രാൻസിറ്റ്, അതായത് ഒരാൾ അയാളുടെ ആക്സെപ്റ്റൻസ് പോസ്റ്റലായിട്ട് അയച്ചു, പക്ഷേ ആ പോസ്റ്റലായിട്ടുള്ള സംഭവം ലെറ്റർ ഒന്നല്ലെങ്കിൽ ഡിലേ വന്നു, അല്ലെങ്കിൽ അത് ഹോളി ലോസ്റ്റ് മുഴുവനായിട്ട് നഷ്ടപ്പെട്ടു. പോസ്റ്റ് ചെയ്യുമ്പോൾ നഷ്ടപ്പെടാവുമല്ലോ. അപ്പം ഒരു ചോദ്യം വരുന്നത് എന്താ വെച്ചാൽ, ഈ കോൺട്രാക്ട് കംപ്ലീറ്റ് ആണോ അല്ലെങ്കിൽ? നമുക്കറിയാം ഒരു കോൺട്രാക്റ്റ് ആവണമെങ്കിൽ ഒരു ഓഫർ ഉണ്ടാവണം. ഓഫർ ആക്സെപ്റ്റ് ചെയ്തിട്ട് ആ ആക്സെപ്റ്റൻസ് ഓഫറിനെ അറിയിക്കുമ്പോഴാണ് അതൊരു കോൺട്രാക്റ്റായി മാറുന്നത്. ഇങ്ങനെ ആക്സെപ്റ്റൻസ് പോസ്റ്റലായിട്ട് അയച്ചത് ഓഫർ അവർക്ക് എത്തിയില്ലെങ്കിൽ ഈ കോൺട്രാക്ട് കംപ്ലീറ്റ് ആണോ അല്ലേ എന്നുള്ളതാണ്. സെക്ഷൻ 4 പറയുന്നത് എന്താണെങ്കിൽ, ഓഫർ മസ്റ്റ് ബി ഡീംഡ് ടു ഹാവ് റിസീവ്ഡ് ദ ആക്സെപ്റ്റൻസ് വൺസ് ഇറ്റ് വാസ് ഡിസ്പാച്ച്ഡ്. ബി പറയുന്ന ആള് അയാളുടെ ആക്സെപ്റ്റൻസ് ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റൽ, അതായത് ആ പോസ്റ്റ് ബോക്സിനുള്ളിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫർ അത് കിട്ടിയതായിട്ടാണ് ഈ നിയമം കണക്കാക്കുന്നത്. ഇൻ സച്ച് എ കേസ് ദോ ദ ആക്സെപ്റ്റൻസ് ഡസ് നോട്ട് റീച്ച് ദ പ്രപ്പോസൽ, ദ മിയർ പോസ്റ്റിംഗ് ഓഫ് ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് ഈസ് ഇനഫ് ടു കംപ്ലീറ്റ് ദ കോൺട്രാക്ട് ഓൺ വിച്ച് ദ ആക്സെപ്റ്റർ കൻ സ്യൂ.
പറയുന്നത് എന്താണെങ്കിൽ ഒരു ആക്സെപ്റ്റർ അതല്ലെങ്കിൽ ഓഫർ ഓഫർ ഈ ജസ്റ്റ് അയാൾ ആക്സെപ്റ്റൻസ് വെറും പോസ്റ്റിങ്ങിൽ കൂടി അയാൾ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം ത്രൂ പോസ്റ്റിൽ അയാൾ ഡിസ്പാച്ച് ചെയ്താൽ മതി, അപ്പം തന്നെ ആ കോൺട്രാക്ട് നിലവിൽ വന്നു. ഇനി അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ ആക്സെപ്റ്റർക്ക് സ്യൂ ചെയ്യാന്ന് പറഞ്ഞു അയാൾക്ക് കോടതി പോവാം. ണെങ്കിൽ കൂടി ആക്സെപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഇസ് കംപ്ലീറ്റ് ഓൺലി വെൻ ഇറ്റ് കംസ് ടു ദി നോളജ് ഓഫ് ദി ഓഫർ. ആക്സെപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഓഫർ അത് അറിഞ്ഞേ പറ്റൂ. അയാൾ വെറുതെ ലെറ്റർ ഡിസ്പാച്ച് ചെയ്തുകൊണ്ട് ഓഫറർ അറിയണം എന്നില്ല. ഓഫറർ അറിഞ്ഞു അയാളുടെ നോളജ് ഓഫ് ഓഫർ അയാൾക്ക് അറിവുണ്ടെങ്കിൽ മാത്രമേ ഈ ആക്സെപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഈ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുള്ളൂ. കോൺടാക്ട് ഓവർ ഫോണാണ്, അതായത് ഈ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഫോണിൽ കൂടിയാണ് പറയണത് വിചാരിക്കൂ. ആക്സെപ്റ്റൻസ് ചെയ്യുന്ന ആള് ഫോൺ വിളിച്ചു ആരനെ, ഓഫറിനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ആക്സെപ്റ്റ് ചെയ്യാന്ന്. പക്ഷെ ആക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്ന സമയത്തിന്റെ ആ തൊട്ട് മുമ്പ് ഫോണിന്റെ ലൈൻ ഓഫ് ആയി, അല്ലെ ഫോൺ കോൾ കിട്ടുന്നില്ലേ, കോള് ഡിസ്കണക്ട് ആയി വിചാരിക്കൂ. അപ്പൊ ഇത് എന്താവില്ല, കോൺട്രാക്ട് ആവില്ല. കോൺട്രാക്ട് ആവണമെങ്കിൽ ശരിക്കും ഓഫർ അത് കേൾക്ക് തന്നെ വേണം. അപ്പോൾ ഈ രണ്ട് കാര്യത്തിലും പറയണത് പോസ്റ്റലായാലും കോൺട്രാക്ട് ഓവർ ഫോണായാലും പറയണത് എന്താണെങ്കിൽ വെറുതെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് ഇട്ടതുകൊണ്ട് അത് കോൺട്രാക്ട് ആവില്ല, ഓഫറർക്ക് അത് ലഭിക്കുക തന്നെ വേണം. അതേപോലെ തന്നെ ഫോണിൽ കൂടി ആണെങ്കിൽ കൂടി ആ ഫോൺ കോള് മറ്റേ ഓഫറർ കേൾക്കണം, ആക്സെപ്റ്റ് ചെയ്തു എന്ന് ബി പറയണത് എ കേൾക്ക് തന്നെ വേണം, എന്നാൽ മാത്രമേ ഇതൊരു കോൺട്രാക്ട് ആവുള്ളൂ. കൺസിഡറേഷൻ അക്കോർഡിംഗ് ടു സെക്ഷൻ 10 ഓഫ് ദി കോൺട്രാക്ട് ആക്ട് ലോഫുൾ കൺസിഡറേഷൻ ഈസ് റിക്വയർഡ് ഫോർ ഗീവിംഗ് എൻഫോഴ്സബിലിറ്റി ടു എൻ എഗ്രിമെൻറ്റ്. ഒരു എഗ്രിമെൻറ്റിനെ നിയമത്തിൻ്റെ എല്ലാ സാധ്യതകളും കിട്ടണമെങ്കിൽ അത് എൻഫോഴ്സബിൾ ആണെങ്കിൽ നിയമപ്രകാരമാവണമെങ്കിൽ എന്ത് വേണം, ഒരു ലോഫുൾ കൺസിഡറേഷൻ നിർബന്ധമാണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 25 ഓഫ് കോൺട്രാക്ട് ആക്ട് എൻ എഗ്രിമെൻറ്റ് മെയ്ഡ് വിത്തൌട്ട് കൺസിഡറേഷൻ ഇസ് വോയിഡ്. ഒരു എഗ്രിമെൻറ്റ് നിങ്ങൾ എൻറ്റർ ചെയ്തു ബട്ട് ദർ ഇസ് നോ കൺസിഡറേഷൻ, അങ്ങനെയാണെങ്കിൽ ആ എഗ്രിമെൻറ്റ് വോയിഡാണ്. സോ സെക്ഷൻ 10 and 25 ഓഫ് കോൺട്രാക്ട് ആക്ട് സ്പീക്ക് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് കൺസിഡറേഷൻ ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കോൺട്രാക്ട്. അപ്പോൾ സെക്ഷൻ 10 and 25 കൺസിഡറേഷൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ് പറയുന്നത്. ദിസ് ഇസ് ദ ഫൗണ്ടേഷൻ ഓഫ് എവറി കോൺട്രാക്ട്. വാട്ട്? കൺസിഡറേഷൻ ഇസ് ദ ഫൗണ്ടേഷൻ ഓഫ് എവറി കോൺട്രാക്ട് ആൻഡ് കൺസിഡറേഷൻ ഇസ് ദ ബാക്ക് ബോൺ ഓഫ് ഓൾ പ്രോമിസസ്. എ പ്രോമിസ് നോട്ട് സപ്പോർട്ടഡ് ബൈ കൺസിഡറേഷൻ ഈസ് എൻ എഗ്രിമെൻറ്റ് വിത്തൌട്ട് കൺസിഡറേഷൻ ആൻഡ് ഇറ്റ് ഇസ് എ ബെയർ പ്രോമിസ്. നിങ്ങളൊരു പ്രോമിസിൽ എൻറ്റർ ചെയ്യണം, പക്ഷെ ആ പ്രോമിസിന് എന്തില്ല, തിരിച്ച് നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ എഗ്രിമെൻ്റ് ഒരു ബെയർ എഗ്രിമെൻ്റ് ആണ്, അതൊരു ബെയർ പ്രോമിസ് ആണ്. സച്ച് എൻ എഗ്രിമെൻ്റ് കനോട്ട് ബി എൻഫോഴ്സ്ഡ് ഇൻ ദ കോർട്ട് ഓഫ് ലോ. നിങ്ങൾക്ക് കോടതി പോകാൻ പറ്റില്ല, ഒരു കൺസിഡറേഷൻ ഇല്ലാത്തൊരു എഗ്രിമെൻ്റ് കൊണ്ട് നിങ്ങൾക്ക് കോടതി പോകാൻ പറ്റില്ല. ഇൻ സിമ്പിൾ ടേംസ് കൺസിഡറേഷൻ മീൻസ് സംതിങ് ഇൻ റിട്ടേൺ. നിങ്ങൾക്ക് നിങ്ങളുടെ കൊടുക്കുന്ന പ്രോമിസ് തിരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുക. നിങ്ങൾ നിങ്ങളെ സ്കൂട്ടർ വിൽക്കാമെന്ന് പ്രോമിസ് ചെയ്യുന്നു ബിക്ക്, അപ്പോൾ ബി പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് 50,000 രൂപ തരാമെന്ന്. 50,000 രൂപയാണ് നിങ്ങളുടെ പ്രോമിസിന് പകരം നിങ്ങൾക്ക് കിട്ടുന്നത്, അതാണ് കൺസിഡറേഷൻ. We'll see the definition of consideration. When at the desire of the promisor, the promisee or any other person has done or abstained from doing or promises to do or abstain from doing something, such act, abstinence or promise is called consideration for the promise. ഡെഫിനേഷൻ ഭയങ്കര ലെങ്ത്താണ്, സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ഞാനൊരു കാര്യം ചെയ്യാന്ന് പറയുന്നത് പ്രോമിസ് ചെയ്യാം, അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്തു ഒരു ആക്ട് ആവാം, അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യില്ല എന്ന് പറയണം. ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഞാൻ പകരം എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് കൺസിഡറേഷൻ. എസെൻഷ്യൽസ് ഓഫ് കൺസിഡറേഷൻ, ഒരു കൺസിഡറേഷന് വേണ്ട അത്യാവശ്യം കാര്യങ്ങൾ എന്തൊക്കെയാണ്. കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസൈർ ഓഫ് ദി പ്രോമിസർ. ഒരു പ്രോമിസറിൻ്റെ ഡിസൈർ പ്രകാരം മാത്രമേ നിങ്ങൾ കൺസിഡറേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ആദ്യം തന്നെ എക്സാമ്പിൾ പറയാം. എക്സിൻ്റെ മകൻ മിസ്സിംഗ് ആണ്, കാണാനില്ല. എക്സ് വൈനോട് എൻ്റെ മകനെ കണ്ടുപിടിച്ച് തരണമെന്ന് പറഞ്ഞിട്ടില്ല. വൈ പക്ഷേ സ്വമേധയാൽ ഈ കാര്യം അറിഞ്ഞപ്പോൾ കുട്ടീനെ അന്വേഷിക്കാൻ പോയി, അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവരും ചെയ്തു. പക്ഷേ വൈക്ക് എക്സിനോട് റെമ്യൂണറേഷനോ റിവാർഡോ അല്ലെങ്കിൽ കൺസിഡറേഷനോ ചോദിച്ച് മേടിക്കാൻ പറ്റില്ല. കാരണം എക്സിൻ്റെ ആവശ്യപ്രകാരമല്ല വൈ കുട്ടീനെ കണ്ടുപിടിക്കാൻ പോയത്. ഇതാ പറയുന്നത് കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസൈർ ഓഫ് ദ പ്രോമിസർ. ദ പ്രോമിസർ അണ്ടർ എ കോൺട്രാക്ട് പ്രോമിസ് സംതിങ് ടു ദ പ്രോമിസി ഇൻ റിട്ടേൺ ഫോർ ദ ലേറ്റസ്റ്റ് ആക്ട് ഓർ അസിസ്റ്റൻസ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് പ്രോമിസി ഷുഡ് പെർഫോം ഹിസ് പാർട്ട് ഓഫ് ദ പ്രോമിസ് ഓൺലി അറ്റ് ദ ഡിസൈർ ഓഫ് ദ പ്രോമിസർ. പ്രോമിസി ഒരു കാര്യം ചെയ്യണമെങ്കിൽ പ്രോമിസറുടെ നിർദ്ദേശപ്രകാരം അയാളുടെ പ്രകാരം ആയിരിക്കണം അയാൾ ആ കാര്യം ചെയ്യുന്നത്. The desire of the promisor must be expressed or implied. Consideration may move from promisee
or any other person. Consideration may proceed from the promisee or from any other person on behalf of the promisee. It is clear that a person can sue on a contract even if the consideration for the promise proceeds from a third party, provided that it has been done at the desire of the promiser. ഒരു എക്സാമ്പിൾ പറയാം. എ എന്ന് പറഞ്ഞാൽ ഒരു പ്രായമായിട്ടുള്ള സ്ത്രീ. ആ സ്ത്രീ ഒരു ഡീഡ് ഓഫ് ഗിഫ്റ്റ്, ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് അവരെ മകൾക്ക്, ഒരു പ്രോപ്പർട്ടി. മകളുടെ പേര് ആർ എന്നാണ്. മകളോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അതായത് എയുടെ ബ്രദർ സി എന്ന് പറയുന്ന ആൾക്ക് ഞാൻ നിങ്ങൾക്ക് ഈ ഗിഫ്റ്റ് തരുന്നുണ്ട്, അതിന് ബദലായിട്ട് നീ എൻ്റെ ബ്രദർ സിക്ക് എല്ലാ മാസവും ഒരു ആന്വിറ്റി കൊടുക്കണം, എല്ലാ മാസവും ഒരു ചെറിയ വരുമാനം ഇൻകം കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെ മകള് ആർ അത് ആക്സെപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു, സമ്മതിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് അവർ ആ ദിവസം തന്നെ ഒരു ഷീ എക്സിക്യൂട്ടഡ് എ റൈറ്റിംഗ് ഇൻ ഫേവർ ഓഫ് ഹർ മെച്ചൻ അങ്കിൾ സി. സി ഈ അതായത് എയുടെ ബ്രദർ പറയുമ്പോൾ ആറിൻ്റെ അമ്മാവനാണല്ലോ. അമ്മാവൻ്റെ അടുത്ത് പറഞ്ഞു, ശരി ഞാൻ നിങ്ങൾക്ക് എനിക്ക് എൻ്റെ അമ്മ ഈ ഗിഫ്റ്റ് തന്നിട്ട് പകരമായിട്ട് ഞാൻ അമ്മാവൻ എല്ലാ മാസവും ഒരു ഇൻകം തരാമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആറ് ഈ ഡോട്ടർ മകൾ പറയുന്നു, എനിക്ക് ഈ എല്ലാ മാസവും നിങ്ങൾക്ക് ആന്വിറ്റി തരാൻ പറ്റില്ല. അവർ ഷീ മെയ്ഡ് ഡിഫോൾട്ട്. അവരെ പറഞ്ഞ കാര്യം പ്രോമിസ് പാലിച്ചില്ല. അങ്ങനെ വരുമ്പോൾ ഈ സി എന്ന് പറയുന്ന ആൾ ശരിക്കും ഈ കോൺട്രാക്റ്റിൽ സ്ട്രേഞ്ചറാണ്. പക്ഷേ ഹീ ക്യാൻ ഓൾസോ മെയിൻറ്റെയിൻ എ സ്യൂട്ട്. ആഫ്റ്റർവേർഡ്സ് ഷീ ഡിക്ലൈൻ ടു ഫുൾഫിൽ ഹെർ പ്രോമിസ് സെയിങ് ദാറ്റ് നോ കൺസിഡറേഷൻ ഹാവ് മൂവ്ഡ് ഫ്രം ഹെർ മെറ്റേണൽ അങ്കിൾ ദാറ്റ് ഇസ് ദി പ്രോമിസിങ്. ഇറ്റ് വാസ് ഹെൽപ്ഡ് that the words promisee or any other person, it clearly tells that stranger to a consideration can maintain a suit. Hence the maternal uncle, though a stranger to the consideration, was entitled to maintain a suit. പക്ഷേ ആ അമ്മാവൻ ഈ ഒരു എഗ്രിമെൻറ്റിൽ തേർഡ് പാർട്ടി ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു ഫയല് സ്യൂട്ട് ചെയ്യാനുള്ള എല്ലാ അധികാരമുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞ തിയറി അത് തന്നെയാണ്. എ പേഴ്സൺ ക്യാൻ സ്യൂ ഓൺ എ കോൺട്രാക്ട് ഈവൺ ഇഫ് ദ കൺസിഡറേഷൻ for the promise proceeded from a third party, provided it has been done at the desire of promiser. പ്രോമിസറിൻ്റെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ ഒരു തേർഡ് പാർട്ടിക്ക് പോലും എന്ത് ചെയ്യാം, ഈ കൺസിഡറേഷന് വേണ്ടിയിട്ട് സ്യൂ ചെയ്യാം. പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ ദ ഡെഫിനിഷൻ ഷോ ദാറ്റ് എ സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ മേ മെയിൻറ്റെയിൻ എ സ്യൂട്ട്. കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. പ്രസൻറ്റ് കൺസിഡറേഷൻ്റെ എക്സാമ്പിൾ ക്യാഷ് സെയിൽസ്. നമ്മളിപ്പോൾ സാധനം വിൽക്കണം, അപ്പം തന്നെ പൈസ കിട്ടണം, അതാണ് പ്രസൻറ്റ് കൺസിഡറേഷൻ്റെ എക്സാമ്പിൾ. ഇനി പാസ്റ്റ് കൺസിഡറേഷൻ്റെ എക്സാമ്പിൾ പറയാം. എ ഫൗണ്ട് ബീസ് പേഴ്സ് ആൻഡ് ഗേവ് ഇറ്റ് ടു ഹിം. എ ബി എന്ന് പറഞ്ഞ ആളുടെ പേഴ്സ് കണ്ടുപിടിച്ചിട്ട് ബിക്ക് കൊടുത്തു. കൊടുത്തപ്പോൾ ബി പറയാണ്, ഐ ഗിവ് യു റിവാർഡ് ഓഫ് 100 rupees. 100 rupees നിങ്ങൾക്ക് റിവാർഡ് ആയിട്ട് തരാം. ഇവിടെ ഫോർ ബീസ് പ്രോമിസ് ദ ആക്ട് ഓഫ് എ ഇൻ ഫൈൻഡിങ് ബീസ് പേഴ്സ് ഇസ് പാസ്റ്റ് കൺസിഡറേഷൻ അല്ലേ. ഈ കൺസിഡറേഷൻ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എ എന്ത് ചെയ്തിരുന്നു, പേഴ്സ് കണ്ടുപിടിച്ച് കൊടുത്തിട്ടായിരുന്നു. അപ്പോൾ എയുടെ ആക്ട് എന്ന് പറയുന്നത് പാസ്റ്റ് കൺസിഡറേഷനാണ്. ഇനി ഫ്യൂച്ചർ കൺസിഡറേഷൻ, രണ്ടാൾക്കാർ വണ്ടി വിൽക്കാനുള്ള കരാറിൽ എഗ്രി ചെയ്യുന്നു. എ പറയുന്നു, ഞാൻ എൻ്റെ കാറ് വിൽക്കാം 2 weeks ശേഷം. അപ്പോൾ ബി പറയുന്നു, നീ എപ്പോഴാണ് കാറ് എനിക്ക് തന്നെ അപ്പോൾ ഞാൻ നിനക്ക് പൈസ തരാം. അപ്പോൾ ആഫ്റ്റർ 2 weeks ആണ് ഈ എന്താ പറയുക, ഈ സെയിൽ നടക്കാൻ പോകുന്നത്. ഇതൊരു ഫ്യൂച്ചർ കൺസിഡറേഷനാണ്. കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡിക്വേറ്റ്. എക്സാമ്പിൾ പറയാം. എ എഗ്രി ടു സെൽ ഹിസ് കാർ വർത്ത് ₹40,000 ടു ബി ഫോർ എ പ്രൈസ് ഓഫ് 25,000. എയുടെ കാർ ബിക്ക് വിൽക്കാന്ന് പറയുന്നത് 25,000 rupees. ആ കാറിൻ്റെ വില ശരിക്ക് 40,000 rupees. ഇവിടെ എയുടെ കൺസെൻറ്റ്, എ ഈ കാറ് 25,000 rupees വിൽക്കുക എന്ന് പറയുന്നത് അയാൾ ഫ്രീ ആയിട്ട് കൺസെൻറ്റ്, അയാളെ നിർബന്ധിച്ചിട്ട് ആരും ഭീഷണിപ്പെടുത്തിയിട്ടല്ല അയാൾ വിൽക്കാനുള്ള സമ്മതം കൊള്ളിക്കുന്നത്. അപ്പോൾ ഈ കോൺട്രാക്റ്റിലെ 40,000 rupees കാറ് 25,000 rupees വിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കോൺട്രാക്റ്റിൻ്റെ വോയിഡ് ആവില്ല, അതിൻ്റെ വാലിഡിറ്റിക്ക് ഒരു കുറവുമില്ല. എ അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കണം ഈ തീരുമാനം എടുത്തേക്കുന്നത്. അതായത് കൺസിഡറേഷൻ നീഡ് നോട്ട് ബി അഡിക്വേറ്റ് എന്ന് പറയുന്നത് കൺസിഡറേഷൻ വേണം. കൺസിഡറേഷൻ മീൻസ് സംതിങ് ഇൻ റിട്ടേൺ ആണ്. പക്ഷേ അത് ഈക്വൽ വിലക്കിലാണെന്ന് ഒരിക്കലും നിയമം പറയണില്ല. 50,000 rupees സാധനം 50,000 rupees അല്ലെങ്കിൽ അതിന് 60,000 rupees വിൽക്കാൻ പാടുമെന്ന് പറയണില്ല. അത് 5,000 rupees വിറ്റാലും 10,000 rupees വിറ്റാലും കോടതിക്ക് യാതൊരു പ്രശ്നവുമില്ല.
Law only insists on the presence of consideration and not on the adequacy of it. നിയമം പറയുന്നത് കൺസിഡറേഷൻ ഉണ്ടാവണം, കൺസിഡറേഷന്റെ പ്രസൻസ് വേണം, അതിൻ്റെ അഡിക്വസി ഇല്ല. ഇറ്റ് ലീവ്സ് ദ പീപ്പിൾ ഫ്രീ ടു മേക്ക് ദെയർ ഓൺ ബാർഗെയിനിങ്. ആൾക്കാർക്ക് രണ്ടുപേർക്ക് സ്വമേധയാ തീരുമാനിക്കാം എത്ര രൂപയ്ക്കാണ് നമ്മൾ കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യണം. കൺസിഡറേഷൻ മസ്റ്റ് ബി റിയൽ ആൻഡ് നോട്ട് ഇല്ലൂഷറി. തൊട്ട് മുമ്പത്തെ പോയിന്റിൽ നമ്മൾ പറഞ്ഞു കൺസിഡറേഷൻ ആഡിക്വേറ്റ് ആണെന്നില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇറ്റ് ഷുഡ് ബി കോംപീറ്റന്റ്, റിയൽ ആൻഡ് വാല്യുബിൾ ഇൻ ദ ഐസ് ഓഫ് ലോ. ശരിക്കുള്ള കാര്യമായിരിക്കണം, നിയമത്തിന്റെ പ്രകാരം വാല്യുബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കണം നമ്മുടെ കൺസിഡറേഷൻ എന്ന് പറഞ്ഞത്. ഇറ്റ് ഷുഡ് നോട്ട് ബി അൺറിയൽ ആൻഡ് ഇല്ലൂഷറി. ശരിക്കില്ലാത്ത കാര്യവും മായയായിട്ടുള്ള കാര്യം ആകരുത് കൺസിഡറേഷൻ. വെർ കൺസിഡറേഷൻ ഈസ് ഫിസിക്കലി ഇമ്പോസിബിൾ, പറ്റാത്തൊരു കാര്യമാണ്. ഇല്ലീഗലോ ഇല്ലൂഷറി ആണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് റിയൽ, അത് റിയൽ അല്ല. അതുകൊണ്ട് ദർ ഷാൽ നോട്ട് ബി എ വാലിഡ് കൺസിഡറേഷൻ. ഒരു എക്സാമ്പിൾ പറയാം. എ പ്രോമിസസ് ടു പുട്ട് ലൈഫ് ഇൻ ദ ഡെഡ് ബോഡി ഓഫ് ബി സൺ. ബിയുടെ മകൻ മരിച്ചു, അവൻ്റെ ശരീരത്തിൽ ഞാൻ ജീവൻ വെപ്പിക്കുകയെന്ന് പറയണം. എങ്ങനെ 50,000 രൂപേൻ്റെ കൺസിഡറേഷൻ. പക്ഷേ ഈ അഗ്രിമെൻറ്റ് വോയിഡ് ആണ്, കാരണം ബിക്കോസ് ഓഫ് ദ ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി ഓഫ് ദ പെർഫോമൻസ്. ഒരിക്കലും ഒരാൾക്ക് മരിച്ച ഒരു ഡെഡ് ബോഡിക്ക് ജീവൻ വെപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊരു വാലിഡ് കോൺട്രാക്റ്റ് അല്ല. മസ്റ്റ് ബി ലോഫുൾ. എപ്പോഴാണ് കൺസിഡറേഷൻ ലോഫുൾ എന്ന് പറയാം? അത് നിയമപ്രകാരമുള്ളതാകുമ്പോൾ. അത് അൺലോഫുൾ ആണെന്ന് പറയാം, ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ. നിയമം അനുശാസിക്കാത്താണെങ്കിൽ ഇറ്റ് വുഡ് ഡിഫീറ്റ് ദ പ്രൊവിഷൻസ് ഓഫ് ലോ. നിയമത്തിനെതിരാണെങ്കിൽ, ഫ്രോഡുലൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇറ്റ് ഇംപ്ലൈസ് ഇഞ്ചുറി ടു എ പേഴ്സൺ, അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഓഫ് അനദർ, മറ്റുള്ള ആളുടെ പ്രോപ്പർട്ടി നശിപ്പിക്കുക, മറ്റുള്ള ആളെ ഇഞ്ചുറി വരുത്തുക, ദ കോർട്ട് റിഗാർഡ് ഇറ്റ് ആസ് ഇമ്മോറൽ ഓർ അപ്പോസ്ഡ് പബ്ലിക് പോളിസി, അങ്ങനെയൊക്കെയാണെങ്കിൽ എവറി അഗ്രിമെൻറ്റ് ഓഫ് വിച്ച് ദ കൺസിഡറേഷൻ ഇസ് അൺലോഫുൾ ഈസ് വോയിഡ്. ഇത്തരത്തിലുള്ളൊക്കെയാണ് നിങ്ങൾ കൺസിഡറേഷൻ ആയിട്ട് പറയണമെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി വോയിഡ്. കൺസിഡറേഷൻ മസ്റ്റ് ബി സംതിങ് വിച്ച് ദ പ്രോമിസർ ഈസ് നോട്ട് ഓൾറെഡി ബൗണ്ട് ടു ഡു. എ പ്രോമിസ് ടു ഡു വാട്ട് വൺ ഇസ് ഓൾറെഡി ബൗണ്ട് ടു ഡു ഐദർ ബൈ എ ജനറൽ ലോ ഓർ അണ്ടർ ആൻ എക്സിസ്റ്റിംഗ് കോൺട്രാക്ട് ഈസ് നോട്ട് എ ഗുഡ് കൺസിഡറേഷൻ ഫോർ എ ന്യൂ പ്രോമിസ്. ഫോർ എക്സാമ്പിൾ, എ ഈസ് പെയ്ഡ് സാലറി ഫോർ ഡൂയിങ് എ ജോബ്, സോ ഹീ ഈസ് ബൗണ്ട് ടു ഡു ദ ജോബ്. എക്ക് സാലറി കൊടുക്കുന്നുണ്ട് ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ He is bound to do the job. അയാള് ആ ജോലി ചെയ്യാൻ ബാധ്യസ്ഥനാണ്. ബട്ട് ഈ പ്രോമിസ് ടു പേ അനദർ സം ഓഫ് മണി, വീണ്ടും അയാൾക്ക് ഒരു അഡീഷണൽ കാശ് കൊടുക്കുകയെന്ന് പറയുന്നു. ഓക്കെ, ഫോർ ഡൂയിങ് ദ ജോബ് ഈസ് വിത്തൗട്ട് കൺസിഡറേഷൻ. വീണ്ടും അയാൾ കുറച്ചും കൂടി ജോലി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രണ്ടാമത്തും കൺസിഡറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി അയാൾക്ക് സാലറി കൊടുക്കുന്നുണ്ട്, അയാൾ ആ ജോലി ചെയ്യാൻ ബാധ്യസ്ഥനാണ്. നിങ്ങളൊരു വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, ആ വക്കീൽ നിങ്ങൾ ഫീസും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ച് സമയത്ത് നിങ്ങൾ പറയണം ഈ കേസ് നിങ്ങൾ എന്തായാലും സക്സസ്ഫുൾ ആക്കണം എന്ന്. ആ സക്സസ്ഫുൾ ആക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ വീണ്ടും അതിൻ്റെ കൺസിഡറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ഒരു കേസ് ഏറ്റെടുത്ത് നിങ്ങൾ അതിൻ്റെ ഫീസ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ കേസ് സക്സസ്ഫുൾ ആക്കേണ്ടത് അയാളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്ക് രണ്ടാമതും കൺസിഡറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. കൈൻഡ്സ് ഓഫ് കൺസിഡറേഷൻ. കൺസിഡറേഷൻ നമ്മൾ മുമ്പ് കണ്ടതാണ് പ്രസൻറ്റ് കൺസിഡറേഷൻ, ഫ്യൂച്ചർ ആൻഡ് പാസ്റ്റ് കൺസിഡറേഷൻ. പ്രസൻറ്റ് കൺസിഡറേഷൻ എക്സിക്യൂട്ടീവ് കൺസിഡറേഷനും, അതേ അതിന് എക്സാമ്പിൾ പറഞ്ഞു ക്യാഷ് സെയിൽസ്. ഫ്യൂച്ചർ കൺസിഡറേഷൻ എക്സിക്യൂട്ടീവ് കൺസിഡറേഷൻ എന്ന് പറയാം, ഭാവിയിൽ എൻ്റെ കാറ് വിൽക്കാന്ന് പറഞ്ഞു, അപ്പോൾ അതിൽ പറഞ്ഞു കാറ് തരുന്ന സമയത്ത് പൈസ തരാൻ പറഞ്ഞു. പാസ്റ്റ് കൺസിഡറേഷൻ പറഞ്ഞാൽ ഓൾറെഡി ഒരു ആക്ട് ചെയ്തു, നിങ്ങളുടെ പേഴ്സ് കണ്ടുപിടിച്ചു, അതിന് ശേഷം നിങ്ങളത് കൊണ്ടുകൊടുക്കുമ്പോൾ നിങ്ങൾക്ക് റിവാർഡ് കിട്ടുന്നു. പാസ്റ്റ് കൺസിഡറേഷൻ.